മുല്ലപ്പെരിയാർ വിഷയത്തിൽ പുതിയ സമ്മർദ്ദ തന്ത്രവുമായി തമിഴ്നാട്. ഡാമിന് പാക് തീവ്രവാദ ഭീഷണിയുണ്ടെന്ന് തമിഴ്നാട് സർക്കാർ സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. കേരള പോലീസിനെ മാറ്റി CASFന് സുരക്ഷ ഏൽപ്പിക്കണമെന്ന് തമിഴ്നാടും ആവശ്യപ്പെട്ടു. തമിഴ്നാടിന്റെ പുതിയ വാദത്തിന്മേൽ സുപ്രീംകോടതി കേരളത്തോട് വിശദീകരണം തേടി. ഡാമിന്റെ സുരക്ഷ കേരള പോലീസിൽ നിന്നും മാറ്റാനുള്ള സമ്മർദ്ദ തന്ത്രമായാണ് തീവ്രവാദ ഭീഷണിയെന്ന പുതിയ വാദമെന്നാണ് നിഗമനം. മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷ CASFനെ ഏൽപ്പിക്കണമെന്ന ആദ്യ ആവശ്യം കേന്ദ്ര സർക്കാർ തന്നെ തള്ളിക്കളഞ്ഞ പശ്ചാത്തലത്തിലാണ് പുതിയ വാദവുമായി തമിഴ്നാട് രംഗത്തെത്തിയിരിക്കുന്നത്. സുപ്രീംകോടതിയിൽ സമർപ്പിച്ച പുതിയ സത്യവാങ്മൂലത്തിൽ ഡാമിന് തീവ്രവാദ ഭീഷണിയുണ്ടെന്ന് തമിഴ്നാട് പറയുന്നു. പാക് തീവ്രവാദ സംഘടനകളായ ലഷ്കർ ഇ തോയ്ബ, അൽ ഖ്വയ്ദ തുടങ്ങിയ സംഘടനകൾ മുല്ലപ്പെരിയാറിനെ ലക്ഷ്യം വച്ചിരിക്കുന്നു. ഇവർ ഡാം തകർത്തു കളയും. അതിനാൽ സുരക്ഷ കേരള പോലീസിൽ നിന്നും മാറ്റി CASFനെ ഏൽപ്പിക്കണം. തീവ്രവാദ ഭീഷണി എന്ന തമിഴ്നാടിന്റെ പുതിയ വാദം കേരളത്തെയും കേസിൽ കക്ഷി ചേർക്കപ്പെട്ടുള്ള കേന്ദ്ര സർക്കാരിനെയും ഞെട്ടിച്ചു. സംഭവത്തിൽ കേരളത്തോട് രണ്ടാഴ്ചയ്ക്കകം വിശദീകരണം നൽകാൻ സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. കൂടാതെ മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കാൻ അനുമതി തേടി കേരളം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തെ സമീപിച്ചതിനെതിരെ തമിഴ്നാട് സമർപ്പിച്ച ഹർജിയിലും രണ്ടാഴ്ചയ്ക്കകം മറുപടി നൽകണം. കേസ് നാലാഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കും. ഇതാദ്യമായാണ് മുല്ലപ്പെരിയാറിന് തീവ്രവാദ ഭീഷണി എന്ന തമിഴ്നാടിന്റെ വാദം. കേരളത്തിന്റെ അധികാരപരിധിയിലുള്ള ഡാമിന് തീവ്രവാദ ഭീഷണിയുണ്ടെങ്കിൽ അത് ആദ്യം അറിയേണ്ടത് കേരളവും കേന്ദ്രവുമാണ്. തമിഴ്നാടിന് ഈ വിവരം എവിടെന്ന് കിട്ടിയെന്നതാണ് ചോദ്യം. കേസിന് ബലം നൽകാനുള്ള തന്ത്രമെന്ന നിലയിലാണ് തമിഴ്നാട് തീവ്രവാദ ഭീഷണി ചൂണ്ടിക്കാട്ടുന്നതെങ്കിൽ കേസിൽ അവർക്കത് തിരിച്ചടിയാകുമെന്ന് അഭിഭാഷകർ വ്യക്തമാക്കുന്നു. ന്യൂസ് ബ്യൂറോ ദില്ലി. മുല്ലപ്പെരിയാറിൽ തീവ്രവാദ ഭീഷണി എന്ന IB റിപ്പോർട്ട് ശരിയല്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. IB നടത്തിയ പരിശോധനയെക്കുറിച്ച് കേരളത്തെ അറിയിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സാധാരണ രീതിയിൽ ഒരു സ്റ്റേറ്റിൽ വന്ന് ചില ഇതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് പരിശോധന നടത്തുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ കൂടി അറിയിച്ചിട്ടാകേണ്ടിയിരുന്നു. അങ്ങനെ അത് ചെയ്തില്ല. ചെയ്യാതെ അവർ ഇങ്ങനെ ഒരു പരിശോധന നടത്തിയിട്ട് വളരെ നാളുകൾ അത് നമ്മളെ അറിയിക്കുക പോലും ചെയ്തില്ല. നമ്മളെ അറിയിച്ചപ്പോൾ തന്നെ നമ്മളത് ശക്തിയായിട്ട് പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ രാജ്നാഥ് സിംഗിന് നമ്മൾ കത്തയച്ചിരുന്നു. നമ്മൾ ആ കാര്യങ്ങൾ അവരുടെ ശ്രദ്ധയിൽ അന്നേരം പെടുത്തിയിരുന്നു. ഈ അവരുടെ IB കണ്ടെത്തലിനോട് നമുക്കൊരു വിധത്തിലും യോജിപ്പില്ല. എന്നാലും IB ഇങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ് അവിടുത്തെ സെക്യൂരിറ്റി സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തേണ്ട ആവശ്യതയുണ്ടോ അത് പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള നടപടിയെടുക്കും. ഒരു ആശങ്കയ്ക്കും വഴിയില്ല. കേരളത്തിൽ മതപരമായ വിരോധമുണ്ടാക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് പിണറായി വിജയൻ. ജനങ്ങളെ അറകളാക്കി തിരിക്കാനാണ് ശ്രമം. ശ്രീനാരായണ ഗുരുവിന്റെ പേരും ഇതിനായി ഉപയോഗിക്കുന്നു. സെറ്റോ നേതാക്കളുടെ യാത്രയയപ്പ് ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു പിണറായി വിജയൻ. ജനങ്ങളെ അറകളാക്കി തിരിക്കാനുള്ള ബോധപൂർവമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ജനങ്ങളെ അറകളാക്കി തിരിച്ചാൽ അതിനിടയിൽ ശത്രുതാബോധവും ഉണ്ടാക്കിയാൽ പിന്നെ ജനങ്ങളുടേതായ പൊതു യോജിപ്പുണ്ടാവില്ല. അതാണ് രാജ്യത്തിലെ വർഗീയത ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാജ്യത്ത് ജാതി അടിസ്ഥാനത്തിലുള്ള സർവേ പ്രഖ്യാപിച്ചു. രാജ്യത്താകെ 24.39 കോടി കുടുംബങ്ങൾ. സർവേ അടിസ്ഥാനത്തിൽ 5.37 കോടി കുടുംബങ്ങൾ ഭൂരഹിതരും 6 ലക്ഷം കുടുംബങ്ങളുടെ ഉപജീവനം ഭിക്ഷാടനമെന്നും റിപ്പോർട്ട്. 3/1 അടിസ്ഥാന സൗകര്യങ്ങളില്ലെന്നും സർവേ പറയുന്നു. 2011 ജാതി അടിസ്ഥാനത്തിൽ നടത്തിയ സാമൂഹ്യ സാമ്പത്തിക സർവേയാണ് കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിച്ചത്. രാജ്യത്ത് വീടുള്ള കുടുംബങ്ങളുടെ എണ്ണം 24.39 കോടി. ഗ്രാമപ്രദേശങ്ങളിൽ വീടുള്ള കുടുംബങ്ങൾ 17.91 കോടി. ഇതിൽ 8.69 കോടി കുടുംബങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങളില്ല. 5.37 കോടി കുടുംബങ്ങൾക്ക് സ്വന്തമായി വീട് പോലുമില്ല. 2.37 കോടി കുടുംബങ്ങൾ ഒറ്റമുറികളിലും ചായ്പുകളിലും ടെന്റുകളിലുമാണ് താമസിക്കുന്നത്. SC/ST വിഭാഗങ്ങളിൽ ആകെ വീടുള്ളത് 21.53% മാത്രം. അതായത് 4 കോടിക്കടുത്ത് പിന്നോക്ക കുടുംബങ്ങൾ മാത്രമാണ് വീടുകളിൽ താമസിക്കുന്നത്. ഇതിൽ 3/1 വിഭാഗത്തിന് അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ല. കേരളത്തിൽ 76,68,176 കുടുംബങ്ങളാണുള്ളത്. ഇതിൽ SC/ST വിഭാഗങ്ങളിൽ നഗരങ്ങളിൽ താമസിക്കുന്ന 0.06% വീടില്ല. ഗ്രാമപ്രദേശങ്ങളിലാകട്ടെ 0.03% ഭവനരഹിതരാണ്.
6.68 ലക്ഷത്തോളം കുടുംബങ്ങൾ ഭിക്ഷയച്ചാണ് രാജ്യത്ത് ജീവിക്കുന്നത്. 5.5 കോടി കുടുംബങ്ങൾ കൂലിപ്പണിയെടുത്ത് അന്നന്നത്തെ ആഹാരത്തിനുള്ള വഴി കണ്ടെത്തുന്നു. കേന്ദ്ര ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലി, പഞ്ചായത്ത്രാജ് മന്ത്രി ചൌധരി ബിരേന്ദ്ര സിംഗ് എന്നിവർ സംയുക്തമായാണ് ദില്ലിയിൽ സർവേ പുറത്തുവിട്ടത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. എംപിമാരുടെ ആനുകൂല്യം വർദ്ധിപ്പിക്കില്ല. ശമ്പളം ഇരട്ടിയാക്കണമെന്നും പെൻഷൻ തുക 75% വർദ്ധിപ്പിക്കണമെന്നുമുള്ള എംപിമാരുടെ ശുപാർശ കേന്ദ്രം തള്ളി. ആനുകൂല്യം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് BJP MP യോഗി ആദിത്യനാഥ് സമിതി നൽകിയ നിർദ്ദേശം വിവാദമായതിനെ തുടർന്നാണ് കേന്ദ്ര നീക്കം. 50,000 രൂപ മാസ ശമ്പളം, പാർലമെന്റ് ചേരുന്ന സമയങ്ങളിൽ വേതനപത്തിയായ 2,000 രൂപ, മണ്ഡല പര്യടനത്തിനായുള്ള പെട്രോൾ അലവൻസ് അടക്കം 1.5 ലക്ഷം രൂപയാണ് നിലവിൽ എംപിമാർ കൈപ്പറ്റുന്നത്. ഇത് ഇരട്ടിയാക്കണമെന്നായിരുന്നു സമിതിയുടെ ആവശ്യം. മാസശമ്പളം 1 ലക്ഷമാക്കുക, വേതനഭത്ത 5,000 ആക്കി ഉയർത്തുക തുടങ്ങിയ നിർദ്ദേശങ്ങളടക്കം മാസം 2.25 ലക്ഷത്തിലധികം അനുവദിക്കണമെന്നായിരുന്നു സമിതി നിർദ്ദേശം. BJP MP യോഗി ആദിത്യനാഥ് അധ്യക്ഷനായ പാർലമെന്റ് സമിതിയുടെ ശുപാർശ കേന്ദ്രം സ്വീകരിച്ചിരുന്നു. തുടർന്ന് ഇത് വലിയ വിവാദമായതിനെ തുടർന്നാണ് കേന്ദ്രത്തിന്റെ പുതിയ തീരുമാനം. ശമ്പള വർധനവടക്കം ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള സമിതി ശുപാർശകൾ അംഗീകരിക്കാനാകില്ലെന്ന് കേന്ദ്രം MPമാരുടെ സമിതിയെ അറിയിച്ചു. 65 നിർദ്ദേശങ്ങളാണ് ശുപാർശയിൽ ഉൾക്കൊള്ളിച്ചിരുന്നത്. മുൻ MPമാർക്ക് വർഷത്തിൽ 25 സൗജന്യ വിമാനയാത്രകൾ, പെൻഷൻ തുക 35,000 ആക്കി ഉയർത്തുക, ഭവന വായ്പ സുതാര്യമാക്കുക തുടങ്ങിയവയായിരുന്നു മറ്റാവശ്യങ്ങൾ. MPമാർക്ക് അനുവദിക്കുന്ന ഓഫീസ് അലവൻസ് വർദ്ധിപ്പിക്കണമെന്നും നിർദ്ദേശത്തിൽ ഉൾക്കൊള്ളിച്ചിരുന്നു. ലോക്സഭയിലെ 10 MPമാരും രാജ്യസഭയിലെ 5 MPമാരും അടക്കം 15 പേരാണ് സംയുക്ത പാർലമെന്റ് സമിതിയിൽ ഉണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി.